എല്ലാവർക്കും വെസ്റ്റോ യൂട്യൂബ് ചാനലിലെ തുല്യത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ അധ്യായം തുടങ്ങി വെച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ അഥവാ ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട ഭാഗം, അതിൽ ആവർത്തന പട്ടിക, രാസബന്ധനം, ഇത് രണ്ട് ഭാഗങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ തന്നെ. അതിൽ ആദ്യത്തെ ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് കുറച്ച് ശാസ്ത്രജ്ഞരുടെ പേര് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മളതിൽ പറയാൻ പോകുന്നത് മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയെക്കുറിച്ചാണ്. ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് എന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തത്, മൂലകങ്ങളെ വർഗീകരിച്ചിട്ടുള്ളത്. ഇദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, മൂലകങ്ങളുടെ ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എന്നുദ്ദേശിക്കുന്നത് ആറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചു. ഈ വർഗീകരണം മാത്രമല്ല അതിൽ ചെയ്തത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് വിലങ്ങനെ വരുന്ന ഭാഗവും അടുത്തായി കുത്തനെ താഴോട്ട് വരുന്ന ഭാഗവും. പീരിയോഡിക് ടേബിളിൻ്റെ ആ ഘടന നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വിലങ്ങനെ വരുന്ന ഭാഗവും കുത്തനെ താഴോട്ട് വരുന്ന ഭാഗവും. ഇതിൽ കുത്തനെ താഴോട്ടുള്ള ഭാഗത്തെ അദ്ദേഹം വിളിച്ചത് ഗ്രൂപ്പ് എന്നാണ്, ഗ്രൂപ്പ്. അതുപോലെ തന്നെ വിലങ്ങനെയുള്ള ഭാഗത്തെ വിളിച്ചത് പിരിയഡ് എന്നാണ്. ഇങ്ങനെ രണ്ട് ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആദ്യമായി ഒരു ആവർത്തന പട്ടിക അവതരിപ്പിച്ചത് മെൻഡലീവ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഇതുവരെയുള്ള ഒരു ശാസ്ത്രജ്ഞരും ആവർത്തന പട്ടിക എന്ന ആശയം കൊണ്ടുവന്നിട്ടില്ല. ഇതാദ്യമായി കൊണ്ടുവരുന്നത് മെൻഡലീവ് എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ആറ്റമിക മാസ് കൂടി വരുന്ന ക്രമത്തിലെ മൂലകങ്ങളെ വർഗീകരിച്ചു. അതിലെ കുത്തിനെ താഴോട്ട് വരുന്ന കോളത്തെ ഗ്രൂപ്പ് എന്നും വിലങ്ങനെ വരുന്നതിനെ പിരീഡ് എന്നും പറഞ്ഞു. ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആവർത്തന നിയമവും അദ്ദേഹം കൊണ്ടുവന്നു. ആവർത്തന നിയമം അഥവാ പീരിയോഡിക് നിയമം എന്ന് പറയും. ആവർത്തന നിയമം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാലും, പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാലും അത് മെൻഡലീവ് ആണ്. ആവർത്തന നിയമം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാലും, പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാലും അത് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് അഥവാ മെൻഡലീവ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഈ ആവർത്തന നിയമത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു മൂലകത്തിൻ്റെ രാസികവും ഭൗതികവുമായ ഗുണങ്ങൾ അതിൻ്റെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ്. ഒരു മൂലകത്തിൻ്റെ രാസികവും ഭൗതികവുമായ ഗുണങ്ങൾ ആ മൂലകത്തിൻ്റെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് ആര് പറഞ്ഞത്, മെൻഡലീവ് പറഞ്ഞത്. അതായത് ഒരു മൂലകത്തിന് എന്ത് തരം സ്വഭാവമുണ്ടോ അത് അതിൻ്റെ ആറ്റോമിക മാസിനെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള കാരണം ആ മൂലകത്തിൻ്റെ ആറ്റോമിക മാസാണ് എന്നതാണ് ആരവതരിപ്പിച്ചത്, മെൻഡലീവ് അവതരിപ്പിച്ചത്. ഈ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിന് ഒരുപാട് മേന്മകളും ഒട്ടനവധി പോരായ്മകളും ഉണ്ടായിരുന്നു. അതിൽ മേന്മ എന്ന് പറയുന്നത്, ഇദ്ദേഹം മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ ക്രമത്തിലാണ് വർഗീകരിച്ചത്. ഒരേ സ്വഭാവം വരുന്ന മൂലകങ്ങളെ പരമാവധി ഒരു ഗ്രൂപ്പിലാക്കാൻ ശ്രമിച്ചു എന്നതൊരു മേന്മയാണ്. അതുപോലെ തന്നെ അന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത മൂലകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രവചനം നടത്തി, അന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത മൂലകത്തിനെക്കുറിച്ച് പ്രവചനം നടത്തിയതും ആരാണ്, മെൻഡലീവ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് പരിമിതികൾ ഇദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടികയ്ക്കുണ്ടായിരുന്നു. ഒന്ന്, ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിന് ശരിയായൊരു സ്ഥാനം കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. പിന്നെ പറഞ്ഞിരുന്നു ആറ്റോമിക മാസിനെ അടിസ്ഥാനമാക്കിയാണ് മൂലകങ്ങളെ വർഗീകരിക്കുന്നത് എന്നാൽ എല്ലാ മൂലകങ്ങളിലും എല്ലായിടത്തും ആറ്റോമിക മാസിൻ്റെ ക്രമം ഒരുപോലെ നോക്കിയിരുന്നില്ല. അതായത് ചില സ്ഥലത്ത് ആറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലല്ലാതെ ഇടയിലൊക്കെ ആറ്റോമിക മാസ് കുറഞ്ഞത് രണ്ടാമതും കൂടിയത് ആദ്യം എന്നുള്ള രൂപത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അദ്ദേഹം അവതരിപ്പിച്ച ആറ്റം മാതൃകയുടെ അഥവാ നമ്മൾ പറയുന്ന പീരിയോഡിക് ടേബിളിൻ്റെ ന്യൂനത അഥവാ പോരായ്മ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ആശയമാണ്. അതുകൊണ്ട് തന്നെ ഈ പീരിയോഡിക് ടേബിളിന് ഒരുപാട് നിലനിൽപ്പ് ഉണ്ടായിരുന്നില്ല. ഇതിന് പല പ്രയാസങ്ങളും ന്യൂനതകളുള്ളതുകൊണ്ട് അത് പരിഹരിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു. എന്നിരുന്നാലും ആദ്യമായി ആവർത്തന നിയമം അവതരിപ്പിച്ചതും ആദ്യമായി ഒരു പീരിയോഡിക് ടേബിൾ എന്ന ആശയം കൊണ്ടുവന്നതും അത് മെൻഡലീവ് എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഇതിൽ എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ് മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്? മൂലകങ്ങളുടെ ആറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇതിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇതിൻ്റെ മേന്മയും പോരായ്മയും പ്രത്യേകമായി കൊടുത്തത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടതാണ്. കാരണം പരീക്ഷയ്ക്ക് ആവർത്തന പട്ടിക, അതായത് മെൻഡലീവ് അവതരിപ്പിച്ച ആവർത്തന പട്ടികയുടെ രണ്ട് മേന്മകൾ എഴുതുക എന്നോ രണ്ട് പോരായ്മകൾ എഴുതുക എന്നോ എല്ലാ തവണയും എക്സാമിന് വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് ആ ഭാഗം പഠിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി
വായിച്ച് മനസ്സിലാക്കി പഠിച്ചു പോകേണ്ടതാണ് എന്നുകൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനുശേഷം വന്ന അടുത്ത ശാസ്ത്രജ്ഞനാണ് മോസ്ലി എന്ന ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഇദ്ദേഹം ആവർത്തന പട്ടിക അവതരിപ്പിച്ചിരുന്നു, ആവർത്തന പട്ടികയുമായി ബന്ധപ്പെടുത്തി ആവർത്തന നിയമം അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്തായിരുന്നു? ആറ്റോമിക മാസ് ആയിരുന്നു. എന്നാൽ അടുത്തതായി നമ്മൾ പറയുന്നത് മോസ്ലിയുടെ ആവർത്തന പട്ടികയാണ്, മോസ്ലി എന്ന ശാസ്ത്രജ്ഞൻ്റെ അവതരിപ്പിച്ച ആവർത്തന പട്ടിക. ആ ആവർത്തന പട്ടികയെ നമ്മൾ വിളിക്കുന്നത് ആധുനിക ആവർത്തന പട്ടിക എന്നാണ്, ആധുനിക ആവർത്തന പട്ടിക. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കണം, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആര്? ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് മോസ്ലിയാണ്. എന്നാൽ ആവർത്തന പട്ടികയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് മെൻഡലീവുമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം അവതരിപ്പിച്ചത് ആധുനിക ആവർത്തന നിയമമാണ്. ആവർത്തന നിയമം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് മെൻഡലീവാണ്. എന്നാൽ ആധുനിക ആവർത്തന നിയമം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് മോസ്ലിയാണ്. എന്താണ് ഈ ആധുനിക ആവർത്തന നിയമത്തിൽ പറയുന്നത്? ഒരു മൂലകത്തിൻ്റെ രാസികവും ഭൗതികവുമായ ഗുണങ്ങൾ ആ മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പറിനെ അടിസ്ഥാനമാക്കിയാണ്. ആറ്റോമിക നമ്പർ, ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ആറ്റോമിക മാസും ആറ്റോമിക നമ്പറും നമ്മൾ പരിചയപ്പെട്ട ആശയങ്ങളാണ്. മെൻഡലീവ് പറഞ്ഞത് എന്താണ്? ഒരു മൂലകത്തിൻ്റെ രാസികവും ഭൗതികവുമായ ഗുണം ആറ്റോമിക മാസിനെ അടിസ്ഥാനമാക്കിയാണ് വരുന്നത് എന്നാണ്. അല്ല, പകരം എന്താണ്? ഒരു മൂലകത്തിൻ്റെ രാസികവും ഭൗതികവുമായ സ്വഭാവം ആ മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പറിനെ അടിസ്ഥാനമാക്കിയാണ്. ഈ ആശയമാണ് ഇന്നും നിലനിൽക്കുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കി ഇദ്ദേഹം പുതിയതായിട്ടൊരു ആവർത്തന പട്ടിക അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ചിരിക്കുന്ന ആവർത്തന പട്ടികയിൽ 7 പിരീഡുകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, 7 പിരീഡാണ് മോസ്ലി അവതരിപ്പിച്ച ആവർത്തന പട്ടികയിലുള്ളത്. അതുപോലെ തന്നെ 18 ഗ്രൂപ്പുമുണ്ട്. 18 ഗ്രൂപ്പ്, 7 പിരീഡ്. ഏത് ആവർത്തന പട്ടികയിലാണ്? ഇപ്പോൾ മോസ്ലി അവതരിപ്പിച്ചിരിക്കുന്ന ആധുനിക ആവർത്തന പട്ടികയിൽ 7 പിരീഡും 18 ഗ്രൂപ്പുമാണുള്ളത്. എന്നാൽ അതേസമയം മെൻഡലീവ് അവതരിപ്പിച്ച ആവർത്തന പട്ടികയിലാവട്ടെ 6 പിരീഡും അതുപോലെ തന്നെ 8 ഗ്രൂപ്പും മാത്രമാണുള്ളത്. 6 പിരീഡും 8 ഗ്രൂപ്പും, നമ്പർ മാറിപ്പോകരുത്. ഇത് മെൻഡലീവ് അവതരിപ്പിച്ചതാണ്. മെൻഡലീവ് കൊണ്ടുവന്ന പീരിയോഡിക് ടേബിളിൽ 6 പിരീഡ്, 8 ഗ്രൂപ്പ്. എന്നാൽ മോസ്ലി അവതരിപ്പിച്ച പീരിയോഡിക് ടേബിളിൽ 7 പിരീഡ്, 18 ഗ്രൂപ്പ്. ഈ 7 പിരീഡ് എന്ന് പറഞ്ഞാൽ അറിയാം, വിലങ്ങനെ വരുന്ന കള്ളികളെയാണ് നമ്മൾ പിരീഡ് എന്ന് വിളിക്കുക. അങ്ങനത്തെ 7 പിരീഡുകളുണ്ടാവും. അതുപോലെ തന്നെ 18 ഗ്രൂപ്പും ഉണ്ട്. ഈ 18 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുത്തനെ വരുന്ന കോളങ്ങളാണ്. അങ്ങനെ 18 കോളങ്ങളുണ്ട്. അതുകൊണ്ട് പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പും 7 പിരീഡുമാണ് ആരവതരിപ്പിച്ചത്? നമ്മുടെ മോസ്ലി അവതരിപ്പിച്ച പീരിയോഡിക് ടേബിളുള്ളത്. ഇതിൽ ഓരോ ഗ്രൂപ്പിനുമായിട്ടും അദ്ദേഹം എന്ത് കൊടുത്തിട്ടുണ്ട്? പേര് കൊടുത്തിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിനും പേര് നൽകിയിട്ടുണ്ട്. കാരണം ഒരേ സ്വഭാവം വരുന്ന മൂലകങ്ങൾ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. ഒരേ സ്വഭാവം വരുന്ന മൂലകങ്ങൾ ഒരു ഗ്രൂപ്പിലായതുകൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പിനും അദ്ദേഹം പേര് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പേരാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ്, അതായത് ഗ്രൂപ്പ് നമ്പർ നമ്മളിവിടെ എഴുതുകയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1. ഗ്രൂപ്പ് നമ്പർ 1 വിളിക്കുന്ന പേര് ആൽക്കലി ലോഹം. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹം. രണ്ടാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൽക്കലൈൻ എർത്ത് ലോഹം. ആൽക്കലൈൻ എർത്ത് ലോഹം. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് ആൽക്കലി ലോഹം, രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് ആൽക്കലൈൻ എർത്ത് ലോഹം. ഗ്രൂപ്പ് നമ്പർ 3 മുതൽ 12 വരെ വിളിക്കുന്ന പേര് സംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ എന്നും സംക്രമണ ലോഹങ്ങൾ എന്നും വിളിക്കാറുണ്ട്. സംക്രമണ മൂലകങ്ങൾ. അതുപോലെ തന്നെ 13-ാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് ബോറോൺ കുടുംബം. ബോറോൺ കുടുംബം. അപ്പോൾ ഓരോ ഗ്രൂപ്പിനെയും ഓരോ കുടുംബമായിട്ടാണ് പരിഗണിക്കുന്നത്. കാരണം ഓരോ ഗ്രൂപ്പിനും എല്ലാ സ്വഭാവം, ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾക്കെല്ലാം ഒരു സ്വഭാവമായതുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിനെ ഒരു കുടുംബമായി പരിഗണിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ ആൽക്കലി ലോഹം എന്നാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ആൽക്കലൈൻ എർത്ത് ലോഹം എന്നാണ്. 3 മുതൽ 12 വരെ വരുന്ന ഗ്രൂപ്പുകളെ സംക്രമണ മൂലകങ്ങൾ എന്നോ അല്ലെങ്കിൽ സംക്രമണ ലോഹങ്ങൾ എന്നോ വിളിക്കാം. 13-ാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് ബോറോൺ കുടുംബം എന്നും 14-ാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് കാർബൺ കുടുംബം എന്നുമാണ്. കാർബൺ കുടുംബം. അതുപോലെ 15-ാമത്തെ ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം. നൈട്രജൻ കുടുംബം. 16-ാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ കുടുംബം. ഓക്സിജൻ കുടുംബം. ദെൻ 17-ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ഹാലജനുകൾ. ഹാലജനുകൾ.
ദെൻ 18 അഥവാ അവസാനത്തെ ഗ്രൂപ്പ് അവയെ വിളിക്കുന്ന പേര് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അവയെ വിളിക്കുന്ന പേര് അലസവാതകങ്ങൾ. ഈ പേരുകൾ പഠിച്ചെടുക്കേണ്ടതാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹം, രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹം, 3 to 12 വരെ വരുന്നവരെ വിളിക്കുന്ന പേര് സംക്രമണ മൂലകങ്ങൾ, 13 ഗ്രൂപ്പ് ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജനുകൾ, 18 ഉത്കൃഷ്ടവാതകങ്ങൾ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പിരിയോഡിക് ടേബിളിലെ മെൻ്റലിയും അതുപോലെ തന്നെ മോസ്ലിയുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ കൺവേ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിൽ ഓരോ ഫാമിലിനെ കുറിച്ച് പ്രധാനമായിട്ടും വരുന്നവരെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.